ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ക്ലാസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഇന്ന് 20th century ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ടുള്ള T.S. Eliot കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ബോസ്റ്റണിൽ 1888 ജനിക്കുകയും പിന്നീട് ബ്രിട്ടനിലേക്ക് കുടിയേറുകയും ചെയ്ത എലിയറ്റ് വാസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് പോയറ്റ്സ് ഓഫ് ദ 20th century. And an exceptional critical prose writer. T.S. Eliot's ഏറ്റവും പ്രസിദ്ധമായ poetical works ഏതെല്ലാം എന്ന് നോക്കാം. Prophrock and Other Observations, The Wasteland, The Hollow Man, Ash Wednesday, and 4 quartets. ഇവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ poetical works. ഈ കവിതാ സമാഹാരങ്ങളിലൂടെ അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നത് യൂറോപ്യൻ സമൂഹത്തിന് സംഭവിക്കുന്ന, എസ്പെഷ്യലി ആധുനിക യൂറോപ്യൻ സമൂഹത്തിന് സംഭവിക്കുന്ന മൂല്യശോഷണത്തെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു. T.S. Eliot ഒരു മികച്ച ഡ്രമാറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഇംഗ്ലീഷ് പോയറ്റിക്കൽ ഡ്രാമകൾ ഏതെല്ലാം ഒന്ന് നോക്കാം. ദ റോക്ക്, എ പേജൻ പെ, മർഡർ ഇൻ ദ കത്തീഡ്രൽ, ദ ഫാമിലി റീയൂണിയൻ ആൻഡ് ദ കോക്ടെയിൽ പാർട്ടി. ഇവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പോയറ്റിക് ഡ്രാമാസ്. T.S. Eliot ഏറ്റവും മികച്ച ഒരു പോയറ്റിക് ക്രിട്ടിക് കൂടിയാണ്. ജോൺ ഡ്രൈഡനെ പോലെ, ബെൻ ജോൺസണെ പോലെ, കോൾറിഡ്ജിനെ പോലെയൊക്കെ പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ലിറ്റററി ക്രിട്ടിക് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ക്രിട്ടിക്കൽ ട്രീറ്റീസ് ഏതെല്ലാമാണ്? ദ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, ഹാംലെറ്റ് and his problems, the metaphysical poets, the use of poetry and the use of criticism, poetry and drama, on poetry and poets. ഇവയെല്ലാമാണ് അദ്ദേഹത്തിന്റെ ക്രിട്ടിക്കൽ തിയറീസ് പേപ്പേഴ്സ്. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേയിൽ പറയുന്ന ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഹിസ്റ്റോറിക്കൽ സെൻസ് കൊണ്ട് എലിയറ്റ് ഉദ്ദേശിക്കുന്നത്? അക്കോർഡിംഗ് ടു എലിയറ്റ്, ട്രഡീഷൻ ഈസ് നോട്ട് ദ ബ്ലൈൻഡ് ഡിവോഷൻ ടുവേർഡ്സ് പ്രീവിയസ് ജനറേഷൻസ്, നെയ്തർ ഇമിറ്റേഷൻ നോർ മിയർ റിപ്പീറ്റേഷൻ. പാരമ്പര്യം എന്നുള്ളത് കഴിഞ്ഞുപോയ തലമുറയോടുള്ള അന്ധമായ ആരാധനയല്ല, അവരെ അനുകരിക്കുന്നതോ അവർ ചെയ്ത പ്രവൃത്തികൾ ആവർത്തിക്കുന്നതോ ട്രഡീഷൻ എന്ന് പറയാൻ പറ്റില്ല. ട്രഡീഷൻ ക്യാൻ ബി അറ്റെയിൻഡ് ത്രൂ ഹിസ്റ്റോറിക്കൽ സെൻസ്. ഹിസ്റ്റോറിക്കൽ സെൻസ് ഈസ് എ പെർസെപ്ഷൻ ദാറ്റ് പാസ്റ്റ് ഹാസ് എ പർപ്പസ് ഇൻ ദ പ്രസന്റ്. ട്രഡീഷനെ അറ്റെയിൻ ചെയ്യണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവണം എന്ന് എലിയറ്റ് പറയുന്നു. എന്താണ് ഹിസ്റ്റോറിക്കൽ സെൻസ്? It is a perception that the past has the purpose in present. Vartamanakalathilum bhoothakalathinu oru upayogam undu enna kaalchappadineyanu historical sense ennu Eliot soochippikkunnathu. He continued to say that historical sense of tradition makes a writer conscious of his or her place in history, his contemporaneity. Paramparyathinte charitra bodham ennal ഒരു എഴുത്തുകാരന്റെ ബോധമാണ്. അവൻ അല്ലെങ്കിൽ അവൾ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ള അവളുടെ അല്ലെങ്കിൽ അവന്റെ ആ ബോധത്തെയാണ് പാരമ്പര്യത്തിന്റെ ചരിത്രബോധം എന്ന് വിളിക്കപ്പെടുന്നത്. ഹിസ്റ്റോറിക്കൽ സെൻസ് ഹെൽപ്സ് ദ റൈറ്റർ ടു ബിക്കം അവെയർ ഓഫ് ദ കണ്ടിന്യൂറ്റി ഓഫ് ലിറ്ററേച്ചർ വേർ ഹീ ഓർ ഷീ റിയലൈസസ് ഹിസ് ഓർ ഹർ പൊസിഷൻ among others from Homer and to his contemporaries. Historical sense ഒരു ചരിത്രകാരനെ, ഒരു സാഹിത്യകാരനെ, ഹിസ്റ്റോറിക്കൽ സെൻസ് ഒരു എഴുത്തുകാരനെ എപ്രകാരം സഹായിക്കുന്നു? മഹാരഥന്മാരായ എഴുത്തുകാരുടെ കാലം മുതൽ, ഹോമറുടെ കാലം മുതൽ, തന്റെ സമകാലിക എഴുത്തുകാർക്കിടയിൽ തനിക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ള ബോധം ഹിസ്റ്റോറിക്കൽ സെൻസ് ഒരു എഴുത്തുകാരന് നൽകുന്നു. According to Eliot, no poet has an independent meaning or significance of his or her own.
ദ പാസ്റ്റ് റൈറ്റേഴ്സ് ആർ സിഗ്നിഫിക്കൻ്റ് ഇൻ ദ പ്രസൻറ്റ് ഭൂതകാലത്തിലെ ഓരോ എഴുത്തുകാരും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളുണ്ടായിരുന്ന എഴുത്തുകാർക്കെല്ലാം വലിയ പ്രാധാന്യം ഈ വർത്തമാനകാലത്തിലുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒരു എഴുത്തുകാരനും ഒരു തരത്തിലും അവൻ്റേതായ സ്വതന്ത്രമായ അർത്ഥങ്ങളില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പാസ്റ്റ് ഹെൽപ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ആൻഡ് ദ പ്രസൻറ്റ് ത്രോസ് ലൈറ്റ് ഓൺ ദ പാസ്റ്റ് ഭൂതകാലം വർത്തമാനകാലത്തെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. വർത്തമാനകാലം ഭൂതകാലത്തിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ദീസ് ഹിസ്റ്റോറിക്കൽ സെൻസ് ഹെൽപ്സ് എ റൈറ്റർ ടു എസ്കേപ്പ് ഹിസ് പേഴ്സണാലിറ്റി. ഈ ചരിത്രബോധം ഒരു എഴുത്തുകാരനെ അവൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന ആശയം അദ്ദേഹം പങ്കുവച്ചത് ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെയാണ്. അതിലൂടെ അദ്ദേഹം എന്താണ് ട്രഡീഷൻ എന്ന് നമ്മുടെ മുമ്പിൽ വിവരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ പാഠഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ലെസണിൽ കാണുന്ന നോട്ട്സ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് വ്യക്തമായി പഠിക്കുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.